الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد أن لا إله إلا الله وحده لا شريك له واشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والله جعل لكم من بيوتكم سكنا وجعل لكم من جلود الأنعام بيوتا تستخفونها يوم ضعنكم ويوم إقامتكم ومن أصوافها وأوبارها وأشعارها أثاثا ومتاعا إلى حين ബഹുമാന്യ രായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, നമ്മെ ഏവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഒരിക്കലും മരണമില്ലാത്ത എന്നെന്നും ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമയായ ഖാലിഖായ മാലിക്കായ അള്ളാഹുവിൻ്റെ ഏറ്റവും വിനയാന്വിതരായ നല്ലവരായ അടിമകളായി ജീവിക്കാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്നും എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലപ്പോഴൊക്കെ നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ചകൾ നമ്മെ ഒരുപാട് സമയം ചിന്തിപ്പിക്കും. വഴിയോരങ്ങളിൽ, അങ്ങാടികളിൽ ഒന്ന് കിടന്നുറങ്ങാൻ ആ കടക്കാരൻ അയാളുടെ ഷട്ടർ ഒന്ന് താഴ്ത്തിയിട്ട് വേണം അയാൾക്കൊന്ന് കിടക്കാൻ. ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഒരു പേപ്പർ വിരിച്ച് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും കവർ വിരിച്ച് അതിൽ കിടന്നുറങ്ങുന്ന, ഉടുത്ത വസ്ത്രം തന്റെ പുതപ്പാക്കി മേലെ കൂടെ വിരിച്ച് ഈച്ചയും കൊതുകും കടിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യരെ കാണുമ്പോൾ അറിയാതെ നാവിൻ തുമ്പിൽ നിന്ന് നമുക്ക് വരുന്നത് അൽഹംദുലില്ലാ, ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് താമസിക്കാൻ ഒരു വീട്ടിനുള്ളിലാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ എണ്ണി നോക്കുകയാണെങ്കിൽ അതിൽ മറക്കാനാവാത്ത ഒന്ന്, ഒരിക്കലും നമുക്ക് നിസ്സാരമായി കാണാൻ പറ്റാത്ത ഒന്നാണ് ഒരു വീട്. ആ വീട്ടിലാണ് ഞാനും നിങ്ങളുമൊക്കെ താമസിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വീടിന് വലിയ സ്ഥാനമുണ്ട്. എന്തുകൊണ്ട്? ഒരു മനുഷ്യന്റെ അധ്വാനത്തിന്റെ വലിയ ഒരു സംഖ്യ യാതൊരു ലാഭവും തിരിച്ചു കിട്ടാത്ത ഒന്നിലേക്ക് ഇറക്കുകയാണ്. ഒരുപാട് പ്രവാസികളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ മരുഭൂമിയിലെ മണലാരണ്യത്തിൽ വിയർപ്പൊഴുകി സ്വന്തം ഭാര്യയെ, മക്കളെ ഒന്ന് കാണാനും തൊടാനും അനുവാദം കിട്ടാതെ ആ പ്രദേശത്തെ ആൾ വെന്തുരുകുന്നത് സ്വപ്നമാണ് തന്റെ വീടെന്ന ആഗ്രഹമാണ്.
എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ തന്റെ അധ്വാനത്തിന്റെ വില കൊടുക്കുന്നത് തന്റെ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്ന സ്ഥലം അവന്റെ വീടാണ്. ഏതൊരു കാര്യത്തിനും അയാൾ പുറത്തിറങ്ങിപ്പോയാലും ആ പോകുന്നത് അവിടെ വെച്ചാണ്. ജോലിക്കാണോ, ചികിത്സക്കാണോ, പഠനത്തിനാണോ, അവിടെ നിന്നാണ് പുറത്തിറങ്ങുന്നത്. എല്ലാ തിരക്കുകളും കഴിഞ്ഞ് അവസാനം അയാൾ തിരിച്ചു വരുന്നത് ഈ പറഞ്ഞ ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ കേന്ദ്രമായ വീട്ടിലേക്കാണ്. ജീവിതത്തിന്റെ എല്ലാ പണികളും കഴിഞ്ഞ് അവസാനം ഒരു മനുഷ്യൻ അങ്ങ് വിട പറഞ്ഞ് മരണപ്പെട്ടാൽ ഒന്ന് കുളിപ്പിച്ച് കഫൻ പുടവയിൽ പൊതിഞ്ഞൊന്ന് കിടത്തുന്നത് അതേ വീട്ടിലാണ്. സഹോദരങ്ങളെ, എങ്കിലും ചിന്തിക്കുക, നമ്മുടെ വീട് എന്താവണം എന്നത് നമുക്കൊരു കാഴ്ചപ്പാട് വേണം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് മനുഷ്യന്മാർക്ക് ഒരുപാട് വലിയ അനുഗ്രഹങ്ങളുണ്ട്, അതിനവർ സ്ഥാനം കൊടുക്കുന്നുണ്ട്. അതിലൊന്നാണ് വമസാക്കിനു തർലൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മസ്കനുകൾ, താമസ സ്ഥലങ്ങൾ. അത് നിങ്ങളുടെ ജീവിതത്തിൽ, ദുനിയാവിൽ നിങ്ങൾ വില കൊടുക്കുന്ന ഒന്നാണ്. പക്ഷെ അതിനേക്കാൾ സ്ഥാനം നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും കൊടുക്കണം എന്ന് പറഞ്ഞ ആയത്താണത്. അതേപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സംഭവമുണ്ട്. നാഫിഉ ഇബ്നു അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു, മിൻ സആദതിൽ മർഇൽ ജാറു സാലിഹ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നല്ല ഒരു അയൽവാസിയെ ലഭിക്കുക എന്നത്. സൗഭാഗ്യമാണ്, ഭാഗ്യത്തിന്റെ കൂട്ടത്തിൽ എണ്ണാവുന്നതാണ്. വൽമർകബുൽ ഹനീ, പാകമൊത്താവന് യാത്ര ചെയ്യാൻ പറ്റുന്ന സുഖകരമായ ഒരു വാഹനമുണ്ടോ, അത് സൗഭാഗ്യമാണ്. പിന്നെ പറഞ്ഞത് വൽമസ്കനുൽ വാസ്യ, വിശാലമായ തനിക്കും തന്റെ കുടുംബത്തിന്റെയും സ്വകാര്യതകൾ മറച്ചുവെച്ച് ചൂടിലും വെയിലിലും അതുപോലെ തണുപ്പിലുമൊക്കെ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു താവളമുണ്ടോ, അവൻ സൗഭാഗ്യവാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ ഖുർആനിലും ഇതേ പ്രയോഗങ്ങൾ കാണാം. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ലഭിച്ച നിഅമത്തുകൾ എണ്ണി നോക്ക് നിങ്ങൾ. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തികും സകനാ, അള്ളാഹു നിങ്ങളുടെ വീടുകളെ, ബുയൂത്തുകളെ സകനാക്കി മാറ്റിയിരിക്കുന്നു, ആശ്വാസത്തിന്റെ, താമസത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. വീടായാ പോരാ, ആ വീട് ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ കേന്ദ്രമാക്കിയാണല്ലോ തന്നിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രമാത്രം മനുഷ്യനെ സൗകര്യപ്രദമായി വീടുകളെ ഒരുക്കി കൊടുക്കുന്നു. രാത്രികളെ കിടന്നുറങ്ങാൻ തന്റെ പകൽ സമയത്തെ എല്ലാം മാറ്റിവെച്ച് സുഖമായൊന്ന് വിശ്രമിക്കാൻ, ചാഞ്ഞുറങ്ങാൻ, തന്റെ സ്വകാര്യത പങ്കുവെക്കാൻ രാത്രിയെ അള്ളാഹു തന്നിരിക്കുന്നു. ഇത് രണ്ടും സകനാണ്. വീടിനെ പറ്റി പറഞ്ഞ പോലെ നിങ്ങൾക്ക് രാത്രിയെയും ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ കേന്ദ്രമാക്കി തന്നിരിക്കുന്നു. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, ഈ വീടായിരിക്കണം നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വീടെന്നതിലുപരിയായി ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ തെളിനീരൊഴുക്കുന്ന പ്രഭവ കേന്ദ്രമായി മാറണം. വീടുണ്ടായിട്ടും സമാധാനം കിട്ടുന്നില്ലേ? കുടുംബമുണ്ടായിട്ടും ഒരു നല്ല അന്തരീക്ഷം വരുന്നില്ലേ? എന്താണ് പരിഹാരം കാണേണ്ടത്? നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധി കടന്നു വന്നു. ആദ്യമായി ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് കെട്ടിപ്പിടിച്ച് വഹീന്റെ ആദ്യത്തെ രംഗങ്ങളുണ്ടായി. വലിയ പ്രയാസങ്ങളാകുന്ന, വേദനകൾ നിറഞ്ഞ ബേജാറിന്റെ ഘട്ടം. ആ ഹദീസ് വിശദീകരിച്ചപ്പോ കാണുകയാണ്, ഫറജഅ ഇലാ ഖദീജ റളിയല്ലാഹു അൻഹാ യർജുഫു ഫുആദു ഫഖാൽ സമ്മിലൂനീ സമ്മിലൂനീ. പേടിച്ച് വിറച്ച് പനി പിടിച്ച അവസ്ഥയിൽ ആ ഗുഹയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഓടിയത് എവിടേക്കാണ്? ഇലാ ബൈത്തി ഖദീജ റളിയല്ലാഹു അൻഹാ, ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്. കാരണം എന്താ? ആ വീട് ആശ്വാസം നൽകുന്ന കേന്ദ്രമാണ്. ലഹരിയുടെ കേന്ദ്രങ്ങളല്ല, സംഗീതമല്ല, സിനിമയല്ല, ഇതൊന്നും ആശ്വാസം നൽകുന്ന കേന്ദ്രങ്ങളല്ല. അതൊക്കെ അതിന്റെ പരിണിത ഫലങ്ങൾ മറ്റൊന്നാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ വീട്ടിൽ ചെന്നാൽ എന്റെ ഉപ്പയുടെ അടുത്ത്, എന്റെ ഉമ്മയുടെ അടുത്ത്, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ് തുടങ്ങിയവരൊക്കെ എനിക്ക് സമാധാനം നൽകുന്ന വ്യക്തികളും കേന്ദ്രങ്ങളുമാണ് എന്ന ചിന്ത ഉണ്ടാകണം. അത് ഉണ്ടാക്കി എടുക്കണം. അപ്പോഴാണ് ഒരു വീട് നന്നാവുന്നത്.
എങ്കിൽ ഇസ്ലാം നമ്മളോട് പറയുന്നു, നമ്മുടെ വീട് അങ്ങനെ ഒരു സമാധാനത്തിന്റെ കേന്ദ്രമായി മാറണമെങ്കിൽ അത് പണം കൊടുത്ത് മേടിക്കാൻ കഴിയില്ല, ചില ശ്രദ്ധയുണ്ടാവണം. അതിൽ ഏറ്റവും പ്രധാനമാണ് വീട് നിർമ്മിക്കുന്ന സമയത്ത് തന്റെ സമ്പത്ത് ഹലാലായ സമ്പത്ത് കൊണ്ട് വീട് നിർമ്മിക്കണം. ഇത് എത്ര പേര് ചിന്തിക്കാറുണ്ട്? എന്റെ വീട് ഞാൻ ഹലാലായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ, പണം ലോണായി ബാങ്കുകളിൽ നിന്നായി മറ്റു പലരിൽ നിന്നായി ബ്ലേഡ് മാഫിയക്കാരിൽ നിന്നായി അവർ പണം ഈടാക്കുമ്പോ അവരാഗ്രഹിക്കുന്നത് ഒരു വീടിന് വേണ്ടിയല്ലേ, ഇതൊരു അത്യാവശ്യ കാര്യല്ലേ, അതിനു വേണ്ടിയിട്ടാകുമ്പോ വലിയ കുഴപ്പമുണ്ടാവില്ല. എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വദറൂ മാ ബഖിയ മിനർരിബാ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ പലിശ ഒഴിവാക്കണം നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അത് എത്ര വലിയ കേസാണെങ്കിലും ശരി, പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് നിർമ്മിക്കുന്നത് ആർക്കും യോജിക്കാൻ കഴിയില്ല. ഇത് ചെയ്യുന്ന ആൾക്കാർക്കും അറിയാം ഇത് തെറ്റാണ്, സംഭവം തെറ്റാണെന്ന് അറിയാം. പക്ഷെ എന്താ ചെയ്യും ഉസ്താദേ, വേറെ രക്ഷയില്ലല്ലോ. ആര് പറഞ്ഞു? അല്ലാഹുവിന്റെ ദീനി വിഷയത്തിൽ കൃത്യമായ നിർദ്ദേശം നമുക്ക് പറയാം. നമ്മൾ വീട് വെക്കുന്ന സമയത്ത് അതൊരു തനാഫുസിനായി മാറാതിരിക്കുക, കിടമത്സരം. മറ്റേ ആളുണ്ടാക്കിയ വീടെന്താ, അതിന്റെ നാലിരട്ടി പവർ വേണം നമ്മുടെ വീടിന്. തഫാഹുറിന് വേണ്ടി വീടുണ്ടാക്കുക, പൊങ്ങച്ചം കാണിക്കാൻ. ഈ നാട്ടിലെ ഏറ്റവും വലിയ വീടിൻ്റെതായിരിക്കണം. അതിന് എത്ര കടം മേടിച്ചിട്ടായാലും വേണ്ടില്ല, മൊഞ്ചാക്കും ഞാൻ തഫാഹുറിന് വേണ്ടി. വൽ കിബറ, അഹങ്കാരം കാണിക്കാൻ, എനിക്ക് പണമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വീട് നിർമ്മാണമാകരുത്, മറിച്ച് തന്റെ സമ്പത്തിനനുസരിച്ചുകൊണ്ടുള്ള പ്ലാനാണ് അയാൾ ചെയ്യേണ്ടത്. തന്റെ സമ്പത്തിനനുസരിച്ചുള്ള പ്ലാൻ, ഭാരിച്ച വലിയ തുകകൾ കടം വാങ്ങിയിട്ട് വീട്ടാൻ കഴിയാതെ ലോൺ എടുക്കുകയാണ്. ലോൺ എടുത്തിട്ട് വീട് വെക്കുന്നു, എന്നിട്ട് വീട് വിറ്റിട്ട് ലോൺ അടക്കുന്നു. ഇതാണ് ഇപ്പൊ ഇന്ന് നടക്കുന്ന വലിയ ഒരു പ്രശ്നം. വലിയ കാര്യമായിട്ട് ആളുകൾ പോയിട്ട് ലോൺ എടുത്ത് അവസാനം ഇതേ വീട് വിറ്റ് എത്രയോ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ വീട് തന്നെ വിൽക്കേണ്ടി വന്ന് അവസാനം യാതൊരു ഗതിയുമില്ലാതെ അലയേണ്ടി വരുന്നവരെ, പലിശയുമായി ബന്ധമുണ്ടോ? അല്ലാഹ് ഹറാമാക്കിയ വിലക്കിയ സമ്പത്തുമായി ഒരു മനുഷ്യൻ വീട് നിർമ്മിക്കുന്നുവെങ്കിൽ അത് അയാളുടെ പരാജയത്തെ സൂചിപ്പിക്കുകയാണ്. അവിടെ ഞാൻ ഈ സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. പകരം ഒരു മനുഷ്യൻ ഇത്തരം ഘട്ടത്തിൽ പ്രയാസപ്പെടുമ്പോൾ ചിന്തിക്കുന്നുണ്ടെന്നറിയോ, പലിശ ഇല്ലാതെ എവിടെന്നെങ്കിലും കടം കിട്ടുമെന്ന്. അതൊരു മനുഷ്യൻ കൊടുക്കൂല. എല്ലാവരും പലിശ ഉപയോഗിച്ച വ്യക്തികളെ ചീത്ത വിളിക്കുന്നു, അവരെ നമ്മൾ ആക്ഷേപിക്കുന്നു. പകരം നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ, നമ്മുടെ സംഘടനകളിൽ, നമ്മുടെ സമുദായത്തിന്റെ വേദികളിൽ പലിശരഹിത വായ്പകൾ എത്ര പേര് പ്രോത്സാഹിപ്പിക്കാറുണ്ട്? അതിനാർക്കും താല്പര്യമില്ല. പലിശ എടുക്കുന്നവനെ ചീത്ത വിളിക്കാൻ എല്ലാവരും തയ്യാറാണ്. ശ്രദ്ധിക്കണം, നമ്മുടെയൊക്കെ വലിയൊരു സംരംഭമായി പാവപ്പെട്ടവർക്ക് അത്താണിയാകുന്ന പലിശരഹിത വായ്പ എന്ന സംവിധാനം എവിടെയുണ്ടോ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണം. എന്നിട്ട് ജനങ്ങളെ ആ രംഗത്തേക്ക് എത്തിക്കുകയും അവർക്ക് വേണ്ടുന്ന ആശ്വാസമാവുകയും വേണം. അതേപോലെ തന്നെ ഉലമാക്കന്മാര് പറഞ്ഞു, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമൊക്കെ വീട് നിർമ്മിക്കുന്ന സമയത്താകട്ടെ, അല്ലെങ്കിൽ തന്റെ ഭാര്യയും മക്കളും ഒക്കെ താമസിപ്പിക്കുന്ന സമയത്തുമാകട്ടെ, അവിടുന്ന് പറയുന്നുണ്ട്, റബ്ബന ഇന്നീ അസ്കന്തു മിൻ ദുരിയതി ബിവാദിൻ വൈരിദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹുവേ, എന്റെ മക്കളെ, എന്റെ ഭാര്യയെ, എന്റെ ഇണയെ, ഞാനിതാ നിന്റെ പവിത്രമായ പരിശുദ്ധമാക്കപ്പെട്ട ബൈത്തിന്റെ വീടിന്റെ പള്ളിന്റെ അടുത്താണ് ഞാൻ താമസിപ്പിക്കുന്നത്. ഏതെങ്കിലും മുസ്ലിം ആരാധനാ കേന്ദ്രങ്ങളുടെ അടുത്ത് വീട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തിനാ? ആ പള്ളിയുമായി അയാൾക്ക് ബന്ധമുണ്ടാകാൻ, ആ പള്ളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ, ആരാധനാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ വീട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. എത്രയോ സഹോദരന്മാർ ഒഴിഞ്ഞ് ആളുകൾ, എത്രത്തോളം മുസ്ലിം പോലും ഇല്ലാത്ത പ്രദേശങ്ങളിൽ ഒഴിഞ്ഞ് താമസിക്കുന്ന ആളുകൾ, പള്ളികളുമായോ ബാങ്ക് ശബ്ദം കേൾക്കുന്നതുമായോ ഒരു ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ വീട് വെക്കുന്നവരുണ്ട്. അവർക്ക് അവിടെ ഹൈവേന്റെ ചാരത്ത് ണോ, റോഡിന്റെ സൈഡിലാണോ, വലിയ സൗകര്യമുണ്ടോ, വെള്ളമുണ്ടോ എന്നൊക്കെ നോക്കി പോകുന്ന ആളുകൾ, ഈ കാര്യം കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി ഉലമാക്കന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ അല്ലാ എന്ന് ഉച്ചരിക്കുന്ന സ്മരിക്കുന്ന വീടായി മാറണം. വീടിൽ പടച്ചോനെ പറ്റി ഓർക്കുന്ന വീടാവണം. ഹദീസിൽ പറഞ്ഞ വാക്ക്, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു
ഒരു മനുഷ്യൻ അള്ളാനെ ഓർക്കുന്നു, മറ്റൊരു മനുഷ്യൻ അള്ളാനെ ഓർക്കുന്നില്ല എങ്കിൽ മസലുൽ ഹയ്യ വൽ മയ്യിതി, ജീവിച്ചിരിക്കുന്നവന്റെയും മരണപ്പെട്ടവന്റെയും ഉദാഹരണം പോലെയാണ്. അള്ളാനെ ഓർക്കുന്നവൻ ജീവനുള്ളവനെ പോലെയാണ്, അള്ളാനെ ഓർക്കാത്തവൻ മയ്യത്തിനെ പോലെയാണ്. ഒരു വീട്, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ പറ്റി ഓർക്കുകയോ സ്മരിക്കുകയോ അത്തരം വാക്കുകൾ പ്രയോഗിക്കുകയോ ഇല്ലാത്തൊരു വീടാണ്. വെറും മ്യൂസിക്കും ടിവിയും ഗെയിമും സോഷ്യൽ മീഡിയയും മാത്രമുള്ളൊരു വീടാണെങ്കിൽ അത് മയ്യത്തായ വീടായി നമ്മൾ അതിനെ ഗണിക്കണം. ഇതൊക്കെ വിശദീകരിച്ച് ഉലമാക്കന്മാര് രേഖപ്പെടുത്തിയിട്ട് പറയാണ്, മനുഷ്യ നിന്റെ വീട് സുരക്ഷിതമായി സമാധാനമാകണമെങ്കിൽ പിശാചിനോ അതിന്റെ അനുയായികൾക്കോ അവിടെ താമസിക്കാനുള്ള വകുപ്പുണ്ടാക്കരുത്. നിങ്ങൾ നിങ്ങളുടെ വീടുകൾ മക്ബറകളാക്കി മാറ്റരുത്. മക്ബറകളിൽ നിസ്കാരമില്ല, മക്ബറകളിൽ ഖുർആൻ ഓത്തില്ല, മക്ബറകളിൽ അത്തരത്തിലുള്ള പുണ്യപ്രവർത്തനങ്ങൾ ഇല്ലല്ലോ. എന്നാൽ നിങ്ങളുടെ വീട് അതുപോലെ ആവരുത്. അവിടെ സുന്നത്ത് നമസ്കാരം ഉണ്ടാവണം, അവിടെ ഖുർആൻ ഓത്ത് ഉണ്ടാവണം, അവിടെ ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകൾ ഉണ്ടാവണം. എന്തുകൊണ്ടാണ്? ഇന്ന ശൈത്താന യംഫിറു മിനൽ ബൈതി അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഓതി കേൾക്കുന്ന വീട്ടിൽ നിന്ന് പിശാചുക്കൾ ഇറങ്ങിയോടും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇഖ്റഉ സൂറത്തൽ ബഖറ ഫീ ബുയൂതികും, വീടുകളിൽ സൂറത്തുൽ ബഖറ നിങ്ങൾ ഓതണം. ഫൈന ശൈത്താന ലാ യദ്ഖുലു ബൈതൻ ഇഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ, അത് പാരായണം ചെയ്യുന്ന വീട്ടിൽ പിശാച് പ്രവേശിക്കില്ല. ഇതിനൊന്നും ആർക്കും താല്പര്യമില്ല. ആളുകൾക്ക് താല്പര്യം മറ്റു പല അന്ധവിശ്വാസങ്ങളോടാണ്. ആ അന്ധവിശ്വാസക്കാരുടെ പണി എന്താ? അവര് വീടിന്റെ നിർമ്മാണം തുടങ്ങുമ്പോ തന്നെ തുടങ്ങും, ആര് കുറ്റിയടിക്കണം, ആര് കുറ്റിയടിക്കണം, ഒരു മഹാനായ ഏതെങ്കിലും ഒരാളെ തെരഞ്ഞു പിടിച്ച് അയാൾ കുറ്റിയടിച്ചാ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവൂല. അതുകൊണ്ട് അത് തെരഞ്ഞ് നടന്ന് അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ചു ചെയ്യും. വേറെ ചില ആളുകൾ അവന്റെ വീടിന്റെ കട്ടില വെക്കുന്ന അന്ന് തന്നെ കട്ടിലന്റെ താഴെ ചില സാധനങ്ങളൊക്കെ എഴുതിയിട്ട് അതിന്റെ താഴെ തിരികെ വെക്കും. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ തകിട് കൊണ്ടുവന്നിട്ട് അതിന്റെ അടിയിൽ വെക്കും. എന്തിനാണ്? ഇനിയുള്ള കാര്യങ്ങളൊക്കെ പറക്കത്താവാൻ. അള്ളയും ഇസ്ലാമും പഠിപ്പിച്ചെടുത്തൊന്നും നല്ല താല്പര്യം. ഇപ്പൊ നാട്ടിലെ ട്രെൻഡ് എന്താണോ, എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സെറ്റാവാനുള്ള പരിപാടി എന്താ, ഈ നിലക്കുള്ള വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ. അൽഫാത്തിഹ കട്ടിൽ വെക്കുന്നു, അന്ന് അൽഫാത്തിഹ ഉറ്റടിക്കുന്നു, അന്ന് അൽഫാത്തിഹ നാലാള് കൂടുന്നു. അതൊക്കെ ചെയ്താൽ ഇനി കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായി എന്നുള്ള രൂപത്തിലും, എന്നാൽ അള്ളാഹുവിൽ തവക്കുലി ചെയ്ത് റബ്ബിനോട് പ്രാർത്ഥിച്ച് ആത്മവിശ്വാസത്തോടെ അയാളെ രംഗത്ത് വരണം. അതിനൊന്നും ഒരിക്കലും നമുക്ക് തടസ്സമില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ മുസ്ലിമീങ്ങൾക്കില്ലാത്ത വിശ്വാസങ്ങൾ വരെ വീടിന്റെ താമസത്തിലും വീടിന് ഉണ്ടാക്കുന്നയിടത്തും കടന്നു വന്നു. കഞ്ഞിമൂല നോക്കുക, നിങ്ങൾക്ക് സംശയമുണ്ടോ? മുസ്ലിങ്ങൾ കഞ്ഞിമൂലന്റെ പേര് പറഞ്ഞ് വീട് വിറ്റവരുണ്ട്. എട്ട് ദേവീദേവന്മാരുള്ള ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായി അവരുടെ കോപത്തിനും മറ്റും കാരണമാകുന്ന ചില ദിക്കുകളൊക്കെ കണക്കാക്കിയിട്ടുള്ള പരിപാടിയാണ് അത്. മുസ്ലിങ്ങൾ നോക്കി നടക്കുന്നൊരു മുസ്ലിങ്ങൾ ഇവിടെ കഞ്ഞിമൂല നോക്കിയിട്ട് കാര്യങ്ങൾ ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട്. ഇതൊക്കെ സുഹൃത്തെ എവിടുന്നാ കടന്നു വരുന്നത്? ഈ കഞ്ഞിമൂലയും പോക്കുവരവൊക്കെ മുസ്ലിങ്ങൾക്കുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചവനാണവൻ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് അല്ല മതി എന്നെ സംരക്ഷിക്കാൻ അല്ലയുണ്ട് എന്ന് വിശ്വസിച്ചവനാണവൻ. അവൻ എന്തിനാണ് പിശാചുക്കൾക്കും മറ്റുള്ളവർക്കും അവൻ വേൾപ്പെട്ടു കൊടുക്കുന്നത്? അത്തരത്തിലുള്ള കാര്യങ്ങൾ അവൻ ചെയ്യാൻ വേണ്ടി എന്തിനാ തുനിയുന്നത്? ഈ വിശ്വാസക്കാർ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അന്ധവിശ്വാസങ്ങളുമായി കൊണ്ട് ഈ വീട്ടിൽ താമസിക്കുന്ന കാലത്തോളം അവർക്ക് സ്വൈരമായി അതിനുള്ളിൽ കിടന്നുറങ്ങാൻ കഴിയില്ല. ഇനി വീട് പണി കഴിഞ്ഞു എന്ന് വിചാരിക്കുക, ആദ്യമായി താമസിക്കാൻ പോവാ. ഫസ്റ്റ് തന്നെ ചില ആളുകളൊക്കെ കാണാൻ വലിയ കറാമത്തായി കാണുന്ന വീട് ഇങ്ങനെ കൊണ്ട് താമസിക്കാൻ ആരംഭിക്കുമ്പോ ഒരു ഖുർആനാണ് ഫസ്റ്റ് കൊണ്ടുപോയൊക്കെ. ഖുർആൻ മോശമായിട്ടല്ല, നമ്മുടെ വീട് ഭംഗിയില്ലാഞ്ഞിട്ടല്ല. പക്ഷെ അങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിക്കപ്പെട്ടിട്ട് അങ്ങനെ സുന്നത്താക്കി പറഞ്ഞ വിഷയമൊന്നുമില്ല. അതേ സമയത്ത് ചില ആളുകൾ ഒന്നുകൂടി കടന്ന് അവിടെ ആദ്യമായി ഒരു പാലികാച്ചൽ നടങ്ങുക, ആ പാലങ്ങനെ തിളച്ച് മറിഞ്ഞ് അത് അടുപ്പിലേക്ക് ഇങ്ങനെ പോയാല് വീട് വറക്കത്തായി. നമ്മൾ ഗോമാതാവിന്റെ ആളുകളല്ല, നമ്മൾ ഇബാദുല്ലാ അള്ളാഹുവിന്റെ അടിമകളാണ്. നമ്മുടെ വിശ്വാസത്തിൽ അങ്ങനെ ഒരു പാല് തിളച്ചു മറിയുന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ചില വീടുകളിൽ സുബ്ഹ് ജമാഅത്തിന് എല്ലാവരെയും പള്ളിയിലേക്ക് പോകുന്ന ആൾക്കാരെ പിടിച്ചു വലിച്ചിട്ട് ഇന്നിന്റെ വീട് താമസാണ്, എല്ലാവരും പള്ളിയിൽ പോകണ്ട, അന്നിന്റെ വീട്ടിലേക്ക് വരണം, അത് അതിനേക്കാൾ പോരിശുണ്ടോ? വീടിന് വീട്ടില് സുന്നത്ത് നമസ്കാരമാണ് വേണ്ടത്. ഫർള് നമസ്കാരം ജമാഅത്ത് പള്ളിയിലാണ്.
അത് തടസ്സപ്പെടുത്തിയിട്ടുള്ള ഒരു വീട് താമസമില്ല. ഇതൊന്നും പോരാഞ്ഞിട്ട് ചില വീടുകളൊക്കെ കാണുന്നത് എന്താ, അവിടെ ഹദ്ദാദ് റാത്തീബുകളാണ് ആദ്യ ദിവസം നടക്കുന്നത്. അൽബക്കറി ആലിമ്രാനൊന്നുമല്ല, ഹദ്ദാദ് റാത്തീബുകളാണ് നടക്കുന്നത്. 600 വർഷം പഴക്കമുള്ള, അല്ലെങ്കിൽ ഏകദേശം 400 വർഷം പഴക്കമുള്ള ഒരു യമനുകാരനായ സൂഫി ഇബിനു അലവി അൽ ഹദ്ദാദ് എന്ന് പറയുന്ന ഒരു സൂഫിയായ മനുഷ്യനുണ്ടാക്കിയ ഏതൊക്കെയോ പ്രത്യേക തരം ദിക്റുകളാണ്. അള്ളാഹു റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും പഠിപ്പിച്ച ദിക്റല്ല. ഇപ്പൊ അടുത്ത കാലത്ത് യമനിലുണ്ടാക്കി ആ മനുഷ്യണ്ടാക്കിയ ദിക്റ് ഇരുന്ന് എല്ലാവരും കൂടി വട്ടമളിഞ്ഞ കുടുംബക്കാരെല്ലാവരും ഹദ്ദാദ് ചൊല്ലി, ഇനി വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവില്ല. വേറെ ചില വീടുകളിൽ 1000 വട്ടം വെളിച്ചമൊക്കെ ഓഫാക്കിയിട്ട് അതാ അവിടെ വെച്ചുകൊണ്ട് ഖുതുബിയത്ത് നടത്തുകയാണ്. ഹിജ്റ 470 മുഹമ്മദ് എന്ന് പറയുന്നയാൾ എഴുതിയുണ്ടാക്കിയിട്ടുള്ള, ഖാദി മുഹമ്മദ് എഴുതിയുണ്ടാക്കിയിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ 1040 ജനിച്ച മഹാനെക്കുറിച്ച് ഹിജ്റ 470 എഴുതിയുണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ 470 കാലഘട്ടങ്ങൾ മുഹിദ്ദീൻ ഷെയ്ഖ് ജനിച്ചയാളാം, അദ്ദേഹത്തെ പറ്റി ഹിജ്റ 1040 എഴുതിയുണ്ടാക്കിയ ഖുതുബിയത്ത് എത്രമാത്രം സത്യസന്ധമാകുമെന്ന് ചിന്തിക്കുക. 1000 തവണ ആ വീട്ടിൽ ഇരുന്ന് യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീരാനി എന്ന് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര മനുഷ്യരുണ്ട്. മുഹിയുദ്ദീൻ മാല ഇരുന്ന് ഓതുന്ന ഇത്ര മനുഷ്യന്മാരുണ്ട്. ഖാദി മുഹമ്മദ് രചിച്ച അറബി മലയാളമാണ്, അറബിയല്ല, അറബി മലയാളത്തിൽ എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണത്, ഒരു കാവ്യസമാഹാരം എന്ന് പറയാൻ പറ്റും. അത് പോരിശയാക്കി കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ തുടങ്ങി ഇതൊക്കെ ചെയ്താൽ ഈ വീട്ട് സമാധാനത്തിന്റെ കേന്ദ്രമാകും, ഇനി ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകൂല എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയുകയാണ്, ഒരു മനുഷ്യൻ കഞ്ഞിമൂല നോക്കിയില്ല, വേറെ ഏതെങ്കിലും നിലക്കുള്ള ചൂഷണത്തിനൊന്നും അയാൾ നിന്നില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ വീട്ടിൽ ഒരു കുട്ടിക്കോ ആർക്കെങ്കിലും അസുഖം വന്നു എന്ന് വിചാരിക്കാം, എല്ലാവരും ഈ വ്യക്തിക്കെതിരായിട്ട് പറയും, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാണ് ഇതൊന്നുമില്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളാവും, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാണ് ഒന്ന് നോക്കിക്കോ നോക്കിക്കോ എന്ന് പറഞ്ഞതാ, ഈ ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ എന്ന് പറയുന്നവർ എല്ലാവരും കുറിച്ചു വെച്ചോ. അള്ളാഹുവിന്റെ ഖുർആനിൽ 2 ആയത്തുണ്ട്, ആ ആയത്ത് വിശ്വാസമില്ലാത്ത ആളുകൾ ഇത്തരത്തിലാ ചിന്തിക്കുക. 1-ആമത്തെ ആയത്ത് സൂറത്ത് യൂനുസിലെ 107-ആമത്തെ ആയത്ത്, വഈംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കൊരു ദോഷം വരുത്താൻ തീരുമാനിച്ചാൽ അത് തടുക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നമ്മളെ എവിടെ കൊണ്ടുപോയി വീട് വെച്ചാലും അതവിടെ സംഭവിക്കും. ഖൈറും ഷെറും പടച്ചു എന്റെ കണ്ണാ വിശ്വസിക്കണം. അള്ളാഹ് ഒരാൾക്ക് ഷെറ് തരാൻ തീരുമാനിച്ചാൽ അത് തടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹ് ഒരാൾക്ക് ഖൈറ് തരാൻ ഉദ്ദേശിച്ചാൽ അള്ളാന്റെ ഫളിന്ന് തടുക്കാൻ ആർക്കും സാധ്യമല്ല. എന്താ കാരണം? അള്ളാഹുവിന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നത് ബാധിക്കും. എന്ത് നമ്മൾ ചെയ്താലും അള്ളാഹ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അത് സംഭവിക്കും. അത് കഞ്ഞിമൂലന്റെയും പോക്കുവരവിന്റെയും പ്രശ്നമായിട്ട് കൂട്ടരുത്. മറ്റൊരായത്തിൽ കാണാം, നമ്മളൊക്കെ മനസ്സിലാക്കുന്ന സൂറത്ത് ഫാത്തിറിന്റെ 2-ആമത്തെ ആയത്ത്, അള്ളാഹ് ഒരാൾക്ക് റഹ്മത്ത് കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് പിടിച്ചു വെക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. അള്ളാഹ് ഒരാളുടെ കാരുണ്യത്തെ അങ്ങ് പിടിച്ചു വെച്ചാൽ അത് കൊണ്ടുവന്ന് കൊടുക്കാനും ആർക്കും സാധ്യമല്ല. അള്ളാഹ് ഒരാളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ അത് തടുക്കാൻ ഒന്നിനെ കൊണ്ടും സാധ്യമല്ല. മാത്രമല്ല സുഹൃത്തുക്കൾ, നമ്മളൊക്കെ 5 നേരം നിസ്കരിച്ചിട്ട് എന്താ പ്രാർത്ഥിക്കുന്നത്? അർത്ഥറിഞ്ഞിട്ടില്ലേ? അള്ളാഹുവേ നീ തടഞ്ഞത് കൊണ്ടുവരാൻ ഇവിടെ ഒരു ശക്തിക്കും സാധ്യമല്ല. നീ എങ്ങാനും തടയാൻ തീരുമാനിച്ചാൽ അതിനെ കൊണ്ടുവരാനോ നീ കൊണ്ടുവന്നത് തടുക്കാനോ ഒരു ശക്തിക്കും സാധ്യമല്ല റബ്ബേ. ഇത് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അള്ളാഹ് പറഞ്ഞ വഴികളിലൂടെ വീട്ടിൽ സമാധാനം ഉണ്ടാക്കാനുള്ള പരിപാടികൾ, ദിക്റും സ്വലാത്തുകളും ഇസ്ലാം പഠിപ്പിച്ച സുന്നത്ത് നമസ്കാരങ്ങളും മറ്റു ആദാബുകളും ഒക്കെ പാലിക്കുന്നതിന് പകരം ഏതെങ്കിലും തകിടുകളോ ഏലസുകളോ ഏതെങ്കിലും ജാറത്തിൽ നിന്ന് കൊണ്ടുവന്ന കഷ്ണങ്ങളോ എന്റെ വീട്ടിൽ വർക്കത്തുണ്ടാക്കുന്നു വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ അബദ്ധ ധാരണകളെ ഈ ആയത്തുകൾ കൊണ്ട് നമുക്ക് വിശദീകരിച്ച് പറയാം. അള്ളാഹ് ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ നിലക്ക് വിപത്താവാം ഖൈറാവാം സാധിക്കൊണ്ടുവന്നാൽ അതിനെ തടുക്കാൻ ആരെ
കൊണ്ട് സാധ്യമല്ലെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ വീടുകൾ പരമാവധി ഇസ്ലാമിക മര്യാദകളുള്ള തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് മാറിപ്പോകണമെന്ന്, ചീത്തയായ എല്ലാ സംസ്കാരങ്ങളും മാറ്റിവെച്ച് അല്ലാഹു നൽകുന്ന നിഅമത്തിനെ വില കുറച്ച് കാണിക്കാതെ നമ്മൾ ജീവിക്കാൻ ശ്രദ്ധിക്കുക. പരലോകത്ത് പടച്ചറപ്പ് തന്ന നിഅമത്തിനെ കുറിച്ച് മുഴുവൻ ചോദ്യം ചെയ്യപ്പെടും. ഇത് ഇത്രയും സുഖത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്നോട് ഇത് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന ആണയിട്ട വിശ്വാസത്തോടെയാണ് നമ്മൾ ആ വീട്ടിൽ താമസിക്കേണ്ടത്. അള്ളാഹുവിനെ ശുക്ര കാണിച്ച് അള്ളാഹുവിനെ സ്മരിക്കുന്ന നല്ല ഇബാദത്തുകളിൽ അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله الله ابن سوشي برواجة ديابنا قلبالي چوند جيبی کرنا യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിഷയത്തിൽ ഗൗരവമായ വസീയത്ത് നൽകുകയാണ് സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ സൂറത്താണ് തൗബ സൂറത്ത്. അതിലെ 36-ാമത്തെ ആയത്ത്, ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ചെറിയ കാര്യം വിശദീകരിക്കുന്നു. ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് 12 മാസങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നിങ്ങളുടെ വർഷം എന്ന് പറഞ്ഞു. അതിൽ 4 മാസം അർബഅത്തുൻ ഹുറും, 4 മാസം പവിത്ര മാസം. ആ ആയത്ത് വിശദീകരിച്ചപ്പോൾ തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കാണാൻ സാധിക്കും, ഫല തദ്ലിമു ഫീഹുന്ന അൻഫുസകും, ഈ മാസങ്ങളിൽ, ഈ 4 മാസങ്ങളിൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് പോലെയുള്ള ഈ 4 മാസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും അക്രമങ്ങളും അനീതികളും ചെയ്യരുത്. അതിനർത്ഥം മറ്റു മാസങ്ങളിലൊക്കെ എന്തും ചെയ്യാമെന്നല്ല. പൊതുവേ ളിമ ചെയ്യുക, അക്രമം ചെയ്യുക, അന്യായങ്ങൾ ചെയ്യുക എന്നത് മറ്റു മാസങ്ങളിലും വിരോധിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷെ ഈ മാസങ്ങളെ ഒന്നുകൂടെ അള്ളാഹ് ആദരിച്ച മാസമായതുകൊണ്ട് ഒരിക്കലും അത് സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ. അല്ലാഹു തആല ഈ 4 മാസങ്ങളെ പവിത്രങ്ങളാക്കിയിരിക്കുന്നു. അതിന്റെ പരിശുദ്ധിയെ അല്ല മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അതിൽ പാപം ചെയ്യുന്നത് വലിയ കുറ്റമായി അല്ല കണക്കാക്കിയിരിക്കുന്നു. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം. ആ റജബ് മാസത്തിന്റെ 1-ാമത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഉള്ളത്. ആ റജബിന് ഉള്ള പ്രത്യേകതകളെ നമ്മൾ മാനിക്കുന്നു. അത്ര നിലക്കുള്ള പരിശുദ്ധിയും കാര്യങ്ങളും അതിനെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ പേരിൽ ഒരിക്കലും ഉലമാക്കന്മാർ അംഗീകരിച്ചിട്ടില്ലാത്ത, പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലാത്ത പല വിശ്വാസങ്ങളും സന്ദേശങ്ങളും ദിക്റുകളും സ്വലാത്തുകളും പ്രാർത്ഥനകളും നോമ്പുകളും ഒക്കെ റജബിന്റെ പേരിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ആ വിഷയം പഠിച്ച പ്രസിദ്ധനായ പണ്ഡിതനാണ് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. എന്നിട്ട് അദ്ദേഹം ഈ റജബിന്റെ കാര്യം മാത്രം എഴുതിയ ഒരു കിതാബ് ഉണ്ടാക്കി. റജബ് മുസ്ലിങ്ങൾ എത്രമാത്രം ശ്രദ്ധിക്കണം, അതിൽ എന്തൊക്കെ അനാചാരങ്ങൾ കടന്നു വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു കിതാബ് എഴുതിയുണ്ടാക്കി. തബീനുൽ അജബ് ബിമാ വറദ ഫീ ഫദ്ലി റജബ്, റജബുമായി ബന്ധപ്പെട്ടതിന്റെ വിശദീകരണം നൽകുന്ന കിതാബ്. അതിൽ അദ്ദേഹം പറയാണ് ഒരുപാട് ഹദീസുകളും മറ്റുമൊക്കെ വായിച്ചിട്ട് ലം യരിദ് ഫീഹി ഫദ്ലഹു വലാ ഫീ സിയാമിഹി, മറ്റു മാസങ്ങളെക്കാൾ ഒരു പ്രത്യേകമായ ഫദ്ല് കൊടുത്ത് ഇബാദത്ത് ചെയ്യാം, വലാ ഫീ സിയാമിഹി, മറ്റു മാസങ്ങൾക്ക് ഇല്ലാത്ത പോലീസ് കൊടുത്തൊരു പ്രത്യേക നോമ്പ് നോൽക്കുന്ന പരിപാടി, വലാ ഫീ ഷൈഇം മിൻഹു മുഅയ്യനിൻ, അല്ലെങ്കിൽ വ്യക്തമായി ഇത്രാമത്തെ തീയതി ഇത്രാമത്തെ ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ചില ദിവസം നിശ്ചയിച്ചുള്ള നോമ്പുകൾ, വലാ ഫീ ഖിയാമി ലൈലിൻ മഖ്സൂസത്തിൻ, അല്ലെങ്കിൽ ഏതെങ്കിലും 1-ാമത്തെ രാത്രി, 2-ാമത്തെ രാത്രി, 15-ാമത്തെ രാത്രി, 22-ാമത്തെ രാത്രി എന്ന് പറഞ്ഞ് ചില രാത്രികളെ പ്രത്യേകമാക്കിയിട്ടുള്ള നിസ്കാരങ്ങൾ, വലാ ഫീ ഹദീസിൻ സ്വഹീഹിൻ, ശരിയായ സ്വീകരിക്കാൻ പറ്റുന്ന ഹദീസുകളിൽ വന്നിട്ടില്ല, വലാ യസ്ലുഹുൽ ഹജ്ജാദ്, ഒരിക്കലും തെളിവിന് കൊള്ളുന്നതുമായ ഹദീസുകൾ വന്നിട്ടില്ല. നമുക്ക് കാണാം, സമൂഹത്തിൽ കാണാം എത്ര മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. നല്ല സന്ദേശമാണ്, നല്ല ആശയമാണ്.
റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നും മറ്റു മാസങ്ങളിൽ ബർക്കത്ത് നൽകണേ എന്നും. പക്ഷേ അങ്ങനെ ഒരു പ്രാർത്ഥന ഹദീസിൽ സ്ഥിരപ്പെട്ട് നബി തങ്ങൾ ചെയ്തു എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ നബിന്റെ പേരും പറഞ്ഞ് നോണുണ്ടാക്കിയിട്ട് അത് പറയരുത്. ഒരാൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് ശരീരത്തിൽ വേറെ പഠിക്കണം. എന്നാൽ ഇത് നബി പറഞ്ഞിട്ടുണ്ട്, ഇത് നബി പഠിപ്പിച്ചതാന്ന് പറയാൻ തെളിവില്ല. ആര് പറഞ്ഞു? ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചു. ജഹ്ലുഹു ജമാഅത്തുന്ന ഹദീസിൽ ഒരുപാട് അവിവേകികളായ ജാഹിലുകളുണ്ട്, ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റുന്ന മാർഗമല്ല. അതേപോലെ തന്നെ മിഹറാജിന്റെ മാസമാണെന്ന് പേര് പറഞ്ഞ് ചില ആൾക്കാർ പ്രത്യേകത കൊടുക്കുന്നു. അങ്ങനെ കൃത്യമായി ഇത് മിഹറാജിന്റെ മാസമാണെന്ന് പ്രത്യേകമായി പറയാൻ കഴിയില്ല. ചില ആൾക്കാരാണെങ്കിൽ സ്വലാത്തു റഗായിബ് ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയുള്ള നിസ്കാരം ഈ മാസത്തിൽ, സ്വലാത്തു റഗായിബ് 12 റക്അത്ത് നിസ്കരിക്കാം എന്നാണ് ഇന്ന് ഒന്നാമത്തെ വെള്ളിയാഴ്ച ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഒരു 12 റക്അത്ത് നിസ്കാരം. എന്തിനാണ്? ആഗ്രഹങ്ങൾ സഫലീകരിക്കുക. ഒക്കെ ദുനിയാവിനാ നിസ്കാരമൊക്കെ, ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള നിസ്കാരം ഒരൊറ്റ സഹാബി വര്യന്മാരും ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇങ്ങനെ ഒരു നിസ്കാരം അവർ പഠിച്ചിട്ടില്ല. പിന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് കിട്ടുന്നത്. സ്വലാത്തു റഗായിബില്ല, ഇനി 15 അന്നാണെങ്കിലും 100 റക്അത്ത് നിസ്കാരം. നിസ്കാരല്ലേ ചെയ്യണോര് ചെയ്തോട്ടെ, എന്തിനാ ഉസ്താദ് എതിർക്കുന്നത്? അങ്ങനെ ഇസ്ലാമിൽ ഒരു കാര്യം മുമ്പ് തലമുറകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാത്ത ഇസ്ലാമിന്റെ ഒരു കാര്യം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് പാടില്ലാത്ത കാര്യമാണ്. 100 റക്അത്ത് നമസ്കരിക്കുന്നു, അതിനെന്താ പ്രത്യേകത? ഹാതാനി സ്വലാതാനി ബിദഅതാനി വമുൻകറാനി ഖബീഹതാനി. കിതാബുൽ മജ്മൂഇന്റെ 3 വള്ളത്തിൽ അതാ കൊടുത്തിരിക്കുന്നു. ഈ രണ്ട് നിസ്കാരങ്ങളും ബിദഅത്താണ്, പുതുതായി വന്നതാണ്. വമുൻകറാനി ഖബീഹതാനി, മ്ലേച്ഛമായ കാര്യങ്ങളാണ്. അതൊന്നും നമ്മൾ ഒരു ദീനിന്റെ ആരാധനയായി കൊണ്ടു നടക്കാൻ പറ്റൂല. പിന്നെ അങ്ങനെ സുഖിപ്പിക്കുന്ന നല്ല മെസ്സേജൊക്കെ കണ്ട വിചാരിക്കും ഏതോ മഹാൻ ഉണ്ടാക്കിയതാണ്. റജബ് എന്നതിലെ റാ എന്ന് പറഞ്ഞാൽ റഹമത്ത് എന്നാണ്, റജബിലെ ജീം എന്ന് പറഞ്ഞാൽ ജന്നത്ത് എന്നാണ്, റജബിലെ ബാ എന്ന് പറഞ്ഞാൽ അത് ബർക്കത്താണ്. എന്താ ഇതൊക്കെ ആർക്കും ഉണ്ടാക്കാം? അറബി അറിയണ ആർക്കും കൂട്ടിച്ചേർത്ത് എന്തുണ്ടാക്കാം? ഇതൊന്നും ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് കൊണ്ടുനടക്കരുത്. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, റജബിന് പോരിഷയുണ്ട്, അതിന് അതിൻ്റെതായ സ്ഥാനവും ഹുറമത്തുമുണ്ട്. എന്നാൽ ഇല്ലാ കഥകളോ ഇല്ലാത്ത ഇബാദത്തുകളോ കൊണ്ടുവന്ന് ഒരു പരിശുദ്ധമായ മാസത്രേ വിലക്കുണ്ടാക്കുന്ന രൂപത്തിൽ, തെറ്റുണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയയിലോ മറ്റോ വരുന്ന അത്തരം മെസ്സേജുകളും കാര്യങ്ങളും ഉറപ്പുവരുത്താതെ, ഒരാൾക്കും നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. അത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്താതെ ഒരു ഇബാദത്തും ചെയ്യാതിരിക്കുക. കൃത്യമായി പഠിക്കുക. ഓരോ നാട്ടിലും QHLS സംവിധാനങ്ങൾ വന്നത് അതിനുവേണ്ടിയാണ്. ജനങ്ങൾക്ക് ദീനുള്ളത് കിട്ടണം, ഇല്ലാത്ത കാര്യങ്ങൾ അവരെ മാറ്റിവെക്കാൻ വേണ്ടി പഠിപ്പിക്കണം. സുന്നത്തുകൾ ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല, ബിദഅത്തുകൾ ഒന്നും സമൂഹത്തിൽ വരാനും പാടില്ല. അതിനുള്ള പഠനത്തിനുള്ള വേദികൾ എല്ലാ ശനിയാഴ്ചകളും ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട്, ഓരോ നാടുകളിലുമുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല അറിവോടുകൂടെ അമൽ ചെയ്ത് ദീനിന്റെ ശരിയായി ഇഖ്ലാസോടെ ഉൾക്കൊള്ളുന്ന ആളുകളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിലൊന്ന്, നമ്മളൊക്കെ എപ്പോഴും പ്രതിഷേധിക്കണമെന്നും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. 21 വയസ്സ് എന്നത് വിവാഹപ്രായമാക്കാനുള്ള ത്വരപ്പെട്ട ജാഗ്രതയിലാണ് രാജ്യസഭയിലും ലോകസഭയിലും ഒക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. പൊതുജനങ്ങളിൽ നിന്ന് അതിന്റെ അഭിപ്രായം ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. സ്വന്തമായി മെയിൽ ID ഉള്ള ആളുകളൊക്കെ രാജ്യസഭയുടെ മെയിൽ ID അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഷോർട്ടായ ചില മെസ്സേജുകൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് എത്രയും വേഗത്തിൽ അയക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ ഇതിന്റെ സംഘാടകരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് പള്ളിക്ക് പുറത്ത് നമ്മുടെ അക്കൗണ്ടിൽ അതൊന്ന് വെച്ച് സംസാരിച്ചാൽ ആവശ്യക്കാർക്ക് എല്ലാവരും ഉപയോഗപ്പെടുത്തുക. സ്വന്തം മൊബൈൽ ഫോണിൽ നിന്ന് ഒരു പ്രാവശ്യമേ ചെയ്യാൻ കഴിയുള്ളൂ. അതേപോലെ ഓരോരുത്തരും അത് സ്വന്തമായി വീട്ടിലുള്ള ഓരോരുത്തരെ കൊണ്ടും അതിനെതിരായി കൊണ്ട്, ഈ ബില്ലിനെതിരായി കൊണ്ടുള്ള ഒരു പ്രതിഷേധ മെസ്സേജ് ഇംഗ്ലീഷിൽ നമ്മൾ അയക്കാൻ വേണ്ടി എല്ലാവരും ജാഗ്രത കാണിക്കുക. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീടാവട്ടെ, നമ്മുടെ ഇബാദത്തുകളാവട്ടെ, അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതുപോലെയുള്ള പ്രാർത്ഥനകളും ദിക്റുകളും സലാത്തുകളുമായി കടന്നു വരാൻ നമ്മളത് പഠിക്കണം. അതിനുള്ള പുസ്തകങ്ങളും അതിനുള്ള വഴികളും നമ്മുടെ നാട്ടിലുണ്ട്. ഇമാം ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ അറബിയിലുള്ള കിതാബാണ് സ്വഹീഹുൽ അദ്കാർ. സുന്നത്തിൽ വന്ന ദിക്റുകളും പ്രാർത്ഥനകളും അതിന്റെ മലയാള വിവർത്തനം ചെയ്ത പുസ്തകം നമ്മുടെ പള്ളിയിൽ ഇപ്പോൾ ലഭ്യമാണ്. പോകുന്ന ആളുകളൊക്കെ നമ്മുടെ വീട്ടിലേക്കും അയൽവാസിക്കും
വീട് പുതുതായി താമസിക്കുന്നവർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ഉജ്ജ്വലമായ ഗിഫ്റ്റായതിനെ കണ്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പ്രചരിപ്പിക്കുന്ന ഒരു മാർഗമായതിനെ കാണുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നന്മകൾ കബൂൾ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ നിലക്കുമുള്ള രോഗങ്ങൾ അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കോവിഡിന്റെ പ്രതിസന്ധി കൊണ്ട് വലിയ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് ആശ്വാസം നൽകണമേ. റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്കെല്ലാം നീ അല്ലാഹുവേ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അല്ലാഹുവേ ഞങ്ങളുടെ ജോലിയിൽ, കച്ചവടത്തിൽ, വരുമാനത്തിൽ, കൃഷിയിൽ, ശമ്പളത്തിൽ നീ ബറക്കത്ത് നൽകണമേ. റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളുടെ വീട് സമാധാനത്തിന്റെ, ശാശ്വത സന്ദേശത്തിന്റെ, സുഖകരമായ ഒരു ജീവിതത്തിന്റെ കേന്ദ്രമാക്കി നീ മാറ്റണമേ. റഹ്മാനെ എല്ലാവിധ മോശപ്പെട്ട, ചീത്തയായ, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തി രക്ഷിക്കണമേ. റഹ്മാനെ അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.